ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ കേരള സന്ദർശനത്തിനിടെ ചാവേർ ആക്രമണം നടത്തുമെന്ന കത്ത് താൻ എഴുതിയതല്ലെന്ന നടുമുറ്റത്തിൽ ജോസഫ് ജോണും കുടുംബവും. നടുമുറ്റത്തിൽ ജോസഫ് ജോൺ എന്ന പേരിലാണ് ഭീഷണി വന്നിരുന്നത്. എന്നാൽ തന്റെ പിതാവല്ല ഇതിനു പിന്നിലെന്നാണ് ജോസഫ് ജോണിന്റെ മകൾ പറയുന്നത്. ജോസഫ് ജോൺ എന്നയാളുടെ പേരിലാണ് കത്ത് എഴുതിയിരിക്കുന്നത്. കത്ത് പുറത്തു വന്നതു മുതൽ അദ്ദേഹവും കുടുംബവും ഭീതിയിലാണ്. കഴിഞ്ഞ രണ്ട് ദിവസമായി പോലീസ് ഇവരുടെ വീട്ടിലെത്തി വിവരങ്ങൾ തേടുന്നുണ്ട്. കത്ത് ആരെഴുതിയതാണ് എന്ന് അറിയില്ല എന്നും പോലീസ് കണ്ടുപിടിക്കട്ടെ എന്നുമാണ് മകൾ പറയുന്നത്. ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാൻ പോകുന്നില്ല, അത് തന്റെ അച്ഛൻ എഴുതിയ കത്തല്ല എന്നും അങ്ങനെ ഒരു കത്ത് തങ്ങൾക്ക് എഴുതേണ്ട കാര്യമില്ല എന്നുമാണ് ഇവർ പറയുന്നത്. പ്രധാനമന്ത്രിയെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല. അദ്ദേഹം ഒരു സീനിയർ സിറ്റിസൺ ആണ്. ഞങ്ങൾ മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾ ഒരു കള്ളക്കത്തിൽ എഴുതുമ്പോൾ ജനങ്ങൾ അത് വിശ്വസിക്കുകയാണെന്നും മകൾ പറഞ്ഞു. ഞങ്ങളോട് ശത്രുതയുള്ള ഒരുപാട് പേരുണ്ട്, അതാരാണെന്നുള്ളത് പോലീസ് കണ്ടുപിടിക്കട്ടെ. തീർച്ചയായും അത് കണ്ടുപിടിച്ചേ പറ്റൂ. ഒരു നിരപരാധിയുടെ പേരിൽ ഇങ്ങനെ ചെയ്ത് ക്രൂശിക്കേണ്ട കാര്യമില്ല. കൈയക്ഷരം വെച്ച് ആരാണ് എഴുതിയത് എന്ന് മനസ്സിലാകുന്നില്ല. ഞങ്ങൾക്ക് ആരുടെയും പേര് പറയാൻ താല്പര്യമില്ല, അത് പോലീസ് കണ്ടുപിടിക്കട്ടെ. ബന്ധുവല്ല, അടുത്തുള്ള പ്രദേശത്തുള്ള ആളാണ്. അയാൾക്ക് പണ്ടു തൊട്ടേ ശത്രുതയാണ്. എല്ലാവർക്കും കത്തെഴുതുക എന്നതൊക്കെയാണ് പണി. ഈ ഇടയ്ക്ക് കഴിഞ്ഞയാഴ്ച ഒരു പ്രശ്നമുണ്ടായിരുന്നു അച്ഛനുമായിട്ട്. അന്ന് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ബെല്ല് വിളിച്ചിരുന്നുവെന്നും മകൾ പറഞ്ഞു. പ്രധാനമന്ത്രിക്ക് ഭീഷണി കത്ത് എഴുതിയിട്ടില്ല എന്നാണ് ജോസഫ് ജോണും പറയുന്നത്. പോലീസുകാർ അന്വേഷിച്ചെത്തിയിരുന്നുവെന്നും തന്റെ നിരപരാധിത്വം അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംശയമുള്ള ആളുടെ കൈയക്ഷരവും ഈ കൈയക്ഷരവും സാമ്യമുണ്ടെന്നാണ് ജോസഫ് പറയുന്നത്. ഈ മാസം 17-നാണ് പ്രധാനമന്ത്രിക്ക് നേരെ ചാവേർ ആക്രമണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് ഭീഷണി കത്ത് എത്തിച്ചത്. കത്ത് AD GP ഇന്റലിജൻസിന് കൈമാറുകയും ചെയ്തിരുന്നു. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് IPTV യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലേസ്റ്റോറിൽ നിന്നും മന്ത്ര TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്കൾ ഒരു സ്മാർട്ട് TV ഉപയോക്താവാണെങ്കിൽ മന്ത്ര TV നേരിട്ട് ലഭ്യമാകുന്നതാണ്.